Hi friends, ella kudargan sumis vlog ilekku swagatham. Ellarum sugayittirikkunno lunch okke kazhichu. Appo innathe nammude recipe nu vachale ellarum ennodu chodichittulla simple aayittulla oru cake recipe aanu mix cheytha jarile valare lalithamayittulla reethiyil cheyan pattuna recipe aanu. Pratheekichu measuring cup o beater o oven o onnum thanne namukku ee cake ne aavashyamilla. Appo njan korchi endethaya reethiyil decorate cheyidune ullu. Ingane onnum cheyanana oru nirbandham illa ṭo. Appo ningal aadyayittaanu ee channel kaanunnathengil idvareyum subscribe cheyyatha edengilum kootukarundengil onnu vegam thanne subscribe cheyidekane please ningal subscribe cheyumbo koodi oru kunju bell icon varum adu marakkathe onnu click cheythu all and optional press cheythal njan idu pole videos varum ningalku correct aayittu notification kittunnathayirikkum appo thanne video kaanan vendittum pattu ṭo appo innu ichiri vaigi poi nammada video pinna oru kaaryam koodittu nammal giveaway start cheyidittu korchu divasayi oraalchiyolam aayi appo annu mudhalulla ella video ku ningal തീർച്ചയായിട്ടും ഫുൾ വീഡിയോ കാണുക അതുപോലെ തന്നെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ ഇഷ്ടമുള്ളത്ര കമന്റ് ചെയ്യുക ഇത്രയാണ് നമുക്ക് ഗീവ് അവേയിൽ പങ്കെടുക്കുന്നവർ ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാൻ ദേ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ നനവില്ലാത്ത ജാർ ഉപയോഗിക്കുക ട്ടോ ജാറും അതിന്റെ അടപ്പും ഞാൻ ഒരു മൂന്ന് തണുപ്പില്ലാത്ത മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കുക അതായത് നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് എടുത്താൽ മതി എന്തായാലും നമ്മൾ വലിയ ഗ്ലാസ്സിലൊന്നും ചായ കുടിക്കില്ലല്ലോ അപ്പോൾ ഇതുപോലുള്ള ഒരു ഗ്ലാസ് എടുക്കുക അതിനൊരു മുക്കാൽ ഗ്ലാസ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർക്കാം വാനില എസൻസ് ഇല്ലാത്തവർക്ക് ഏലക്കപ്പൊടിയൊക്കെ ചേർക്കാം കേട്ടോ പിന്നെ നമ്മുടെ അടുത്തുള്ള കടകളിൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഐറ്റം ആണ് പൈനാപ്പിൾ എസൻസ് നമ്മൾ ബിരിയാണിക്ക് ചേർക്കില്ലേ ആ എസൻസും ചേർക്കാം നല്ല മണമാണ് കേട്ടോ അത് ചേർത്താൽ പിന്നെ വാനില എസൻസ് മെയിനായിട്ട് ചേർക്കുന്ന ഒരു എസൻസ് ആയതുകൊണ്ട് ഞാൻ വാനില ചേർത്തുകൊണ്ടേ ഉള്ളൂ അപ്പോൾ ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ സോറി വിനാഗിരിയാണ് ചേർക്കുന്നത് ഒരു ചെറിയൊരു ടീസ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുക കേട്ടോ വിനാഗിരിയോ നാരങ്ങാനീരോ ചേർക്കാം ഇതിലേത് ചേർത്താലും നമ്മുടെ മുട്ടയുടെ മണം ഒട്ടും ഇല്ലാണ്ടാവും കേട്ടോ നല്ലൊരു ടിപ്പാണ് മാത്രമല്ല കേക്ക് നല്ല പോലെ പൊങ്ങി വരികയും ചെയ്യും ഇതിലേക്ക് തന്നെ ഞാൻ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടിയിട്ട് ചേർക്കുന്നുണ്ട് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ ഇടിയൊക്കെ വെട്ടി അപ്പോൾ അതെ ഇത് ഇത്രയും കൂടിയിട്ട് നന്നായിട്ട് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർക്കണം ഞാൻ അതേ സെയിം ഗ്ലാസ്സിന് തന്നെ മുക്കാൽ ഗ്ലാസ് അളവിൽ ഓയിലാണ് എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലോ എടുക്കാം ഒരിക്കലും വെളിച്ചെണ്ണ എടുക്കരുത് ഇത് ചേർത്തിട്ട് നല്ല ഹൈ സ്പീഡിൽ രണ്ട് മിനിറ്റ് അടിച്ചെടുത്ത മിക്സാണ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടോ നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മിക്സ് ഇനി നമുക്ക് ഈ ഒരു മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു അരിപ്പ വെച്ച് കൊടുക്കാം അതേ സെയിം ഗ്ലാസ്സിന് തന്നെയാണ് നമ്മൾ മൈദ അളന്നെടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ തുടക്കക്കാർക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ ഇത് കാണിക്കുന്നത് അതായത് ഒരു സ്പൂൺ വെച്ച് തന്നെ നിങ്ങൾ മൈദ ഈ ഗ്ലാസ്സിലേക്ക് എടുക്കുക ഏത് കപ്പാണെങ്കിലും എല്ലാ കേക്കിനും ഇതുപോലെ വേണം നിങ്ങൾ മെഷർ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു പരുവം തെറ്റിപ്പോവും അപ്പം ഇതുപോലെ എടുത്തിട്ട് ഇതേ ഇതുപോലെ കൈ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് വടിച്ച് കളയുക ഇതാണ് കറക്റ്റ് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾ കപ്പിലെടുക്കുകയാണെങ്കിലും ഇങ്ങനെ വേണം അളന്നെടുക്കാൻ ഇത് നമുക്ക് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ സോഡാപ്പൊടി നമ്മൾ അപ്പവും ദോശയൊക്കെ പുളിക്കാൻ യൂസ് ചെയ്യുന്ന സോഡാപ്പൊടി കാൽ ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് പ്രത്യേകിച്ച് ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കുന്നില്ല കാരണം എല്ലാവരുടെ കയ്യിലും അത് കാണില്ലല്ലോ അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കേക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കേക്ക് നമുക്ക് ടീ കേക്ക് സോറി ടീ കേക്ക് ആയിട്ടൊക്കെ കഴിക്കാം കേട്ടോ ഒരു പ്രശ്നവുമില്ല പ്രത്യേകിച്ച് ക്രീമോ ഒന്നും പുഡിങ്ങോ ഒന്നും ആവശ്യമായിട്ട് വരത്തില്ല അപ്പോൾ ഞാൻ ദേ അരിച്ച് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മെല്ലെ ഇതൊന്ന് മിക്സ് ചെയ്യാം ഒരുപാട് ടൈം ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് ഓവർ മിക്സിങ് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യാണ്ട് ജസ്റ്റ് എല്ലാം കൂടെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം മിക്സ് ചെയ്യുക എന്നിട്ടും നിങ്ങൾ വീണ്ടും മിക്സ് ആയതിന് ശേഷം വീണ്ടും മിക്സ് ചെയ്താൽ അത് ഓവർ മിക്സിങ് ആണ് അടുത്തത് ഞാൻ ദേ നമ്മുടെ ഒരു ടിൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് 6 ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്യാം ഞാനിപ്പോൾ എന്തായാലും ഒരു 8 ഇഞ്ചിൻ്റെ ടിന്നെ എടുത്തിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര വലിയ പരന്ന ടിന്നെടുത്തത് അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ദേ ഒരു ബട്ടർ പേപ്പർ ഒന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കത്രിക വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പ് കിട്ടും ബട്ടർ പേപ്പർ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം അതിൻ്റെ വീഡിയോ ഞാൻ
ഉടനെ ഇടാം കേട്ടോ, പറ്റുമെങ്കിൽ നാളെ തന്നെ ഇടാം. ബട്ടർ പേപ്പർ എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് നിമിഷ നേരങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ബട്ടർ പേപ്പർ. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പീസൊക്കെ ചോദിക്കുന്നുണ്ട്, ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ദേ ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മുകളിലും കൂടെ കുറച്ച് ഓയിൽ, ഒരുപാട് ഓവറായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്യരുത്, ജസ്റ്റ് കുറച്ച് ഓയിൽ മാത്രം സ്പ്രെഡ് ചെയ്യുക. കേക്ക് ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് മാത്രം സ്പ്രെഡ് ചെയ്യുക. ഒരുപാടായി കഴിഞ്ഞാൽ കേക്കിൻ്റെ സൈഡും ഒക്കെ അങ്ങ് ഭയങ്കര എന്താ പറയുക, അങ്ങ് ഡ്രൈ ആയിട്ട് കട്ടിയായിട്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഇനി നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് പ്രധാന സ്റ്റെപ്പ് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ദേ ഇവിടെ ഒരു ഇഡലി സ്റ്റീമർ എടുത്തിട്ടുണ്ട്. ഇത് പഴയ സ്റ്റീമറാണ് കേട്ടോ, അതിൻ്റെ ലുക്കൊക്കെ കണ്ടിട്ട് ഒന്നും തോന്നല്ലേ. അപ്പോൾ ഇത് വലിയ ഒത്തിരി നാളായിട്ടുള്ള ഒരു സ്റ്റീമറാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ നിറമൊക്കെ ഇങ്ങനെ ഇരിക്കണേ. അപ്പോൾ ഞാൻ ദേ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്, വളരെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാ കേക്കും ഈ രീതിയിൽ നിങ്ങൾ ബേക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരു കാര്യം ഞാൻ പറയാമല്ലോ, ഞാൻ സാധാരണ സോസ് പാനിലല്ലേ ബേക്ക് ചെയ്യുന്നത്, അതിൽ ബേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കേക്കിന് ഒട്ടും തന്നെ ഒരു ബാഡ് സ്മെല്ല് വരില്ല. പക്ഷേ ഇങ്ങനെ ബേക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു സ്മെല്ല് പോലെ വരും കേട്ടോ, അത് പറയാമല്ലോ. കാരണം നല്ല ചുവട് കട്ടിയുള്ള പാനിൽ നിങ്ങൾ കേക്ക് ബേക്ക് ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ സ്മെല്ല് വരില്ല, എന്നാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബാഡ് സ്മെല്ല് പോലെ വരും. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ദേ എന്തായാലും ഒന്ന് പ്രീഹീറ്റ് ചെയ്യാണ്, ഒരു മിനിറ്റോളം ഹൈ സ്പീഡിലിട്ട് പ്രീഹീറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് തുറന്നിട്ട് നമ്മുടെ കേക്ക് ബാറ്ററി ഇതിനുള്ളിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 35 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക, ആയിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വെയിറ്റ് ചെയ്യുക. എനിക്ക് എന്തായാലും ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്, നല്ലപോലെ നമ്മുടെ കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ സമയത്ത് നമ്മുടെ പുഡിംഗ് റെഡിയാക്കിയിട്ട് എടുക്കണം. ഞാൻ ദേ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇടാം, ഒരു 2-3 ഡ്രോപ്സ് വാനില എസൻസ് ഒഴിക്കാം. അതുപോലെ തന്നെ ഞാനൊരു 1/2 കപ്പ് അളവിൽ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാലോ, ഞാൻ പേടിച്ചു പോയിട്ടോ, നല്ല ഇടി, അപ്പോൾ പാലോ വെള്ളമോ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ കസ്റ്റാർഡ് പൗഡറിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ സുമീസ് വ്ലോഗ് കസ്റ്റാർഡ് പൗഡർ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ കാണാം. നിങ്ങൾക്ക് ഏത് വീഡിയോ കാണണമെങ്കിലും ഒന്ന് ജസ്റ്റ് സുമീസ് വ്ലോഗ് എന്ന് സെർച്ച് ചെയ്തിട്ട് ആ റെസിപ്പിയുടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ, ഇട്ടിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ പാലൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്, പാല് പഞ്ചസാര വാനില എസൻസ് നല്ലപോലെ ചൂടായിട്ട് വന്നിട്ട് വേണം നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിക്കാൻ. അല്ലാണ്ട് നേരിട്ട് ഒഴിക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ. ഞാൻ കുറേ വട്ടം ചെയ്തതിൽ എനിക്ക് ഇതാണ് ബെസ്റ്റായിട്ട് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതേ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് തിളച്ച് കുറുകി വരുന്നുണ്ട്, നല്ലപോലെ കുറുകി വരും കേട്ടോ. ഇത് എന്താ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്, ഇനിയും ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകി വരും. അപ്പം നമുക്കിത് കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ വെക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നാലും നല്ല ക്രീമി ആയിട്ട് തന്നെ ഇരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ കട്ടയൊക്കെ പിടിച്ചു പോകും. അപ്പം ഞാൻ ചൂടാറുന്ന വരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതേ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് പുറത്തെടുക്കാം, ഒരു സൈഡൊക്കെ ഒന്ന് വിട്ടെടുത്തിട്ട് കേക്ക് പുറത്തെടുത്ത് നമുക്കൊരു 2 ലെയറായിട്ട് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് തിക്നെസ് ഇല്ല, ഞാൻ പറഞ്ഞില്ല നല്ല ഫ്ലാറ്റ് ആയിട്ടാണ് ഞാൻ കേക്ക് ഇപ്പോൾ ബേക്ക് ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് പാൻ ഇല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു സാധാരണ പാൻ എടുത്തിട്ട് നമുക്കിതുപോലെ റാപ്പ് വെച്ച് കവർ ചെയ്തിട്ട് വെക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഇപ്പോൾ സ്പ്രിംഗ് പാനിലാണ് ചെയ്യുന്നത്, കാരണം എനിക്ക് നല്ല ഹൈറ്റുള്ള കേക്ക് തന്നെ വേണം. അതുകൊണ്ട് ഞാനിപ്പം ഒരു ഇതുപോലുള്ള ഒരു സംഭവം വെച്ചിട്ട് കേക്ക് ഒന്ന് കട്ട് ചെയ്യുകയാണ് കേട്ടോ. ഞാൻ ഷുഗർ സിറപ്പൊക്കെ വെച്ച് കേക്ക് നനച്ചു. അപ്പോൾ നിങ്ങളിത് വെച്ചിട്ട് നനച്ചാൽ മതി കേട്ടോ, ഞാനിപ്പോൾ ഓർക്കാണ്ട് വെച്ചതാണ്. അപ്പോൾ ഞാൻ മെല്ലെ എടുക്കുകയാണ് സംഭവം കേക്കൊക്കെ. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ദേ ഒരു ചെറിയ സ്പ്രിംഗ് പാൻ എടുത്തു, നല്ല ഹൈറ്റുള്ള കേക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത്, വലിയ പാനിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യും, ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഞാൻ ദേ കേക്ക് വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഞാൻ ഇനി ചെറി വെക്കുകയാണ് കേട്ടോ. ഇഷ്ടമുള്ള ഫ്രൂട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെറി ഇങ്ങനെ സൈഡിൽ ഫുള്ളായിട്ട് വെക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ഈ പുഡിംഗ് മിക്സിലേക്ക് എൻ്റെ അടുത്ത് അധികം വന്ന ക്രീം ഒരു അല്പം ബാക്കി ഉണ്ടായിരുന്നു, മെനഞ്ഞാന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ എടുത്ത് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ചൊന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു നിർബന്ധവും ചേർക്കണം എന്ന് ഓപ്ഷനിലാണ്, ഇത് ചേർക്കണം എന്ന് വേണ്ടേ വേണ്ട. അപ്പോൾ ഞാൻ കളയണ്ടല്ലേ എന്ന് വെച്ച് മാത്രമേ ഇതിലേക്ക് ഒന്ന് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അടുത്ത കേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യല്ലേ, ജസ്റ്റ് ഒന്ന് അതിനുള്ളിലോട്ടൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ സൈഡിൽ ഫുള്ളായിട്ട് ഞാൻ വീണ്ടും ചെറി വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്.
ഇനി ബാക്കി വന്ന കസ്റ്റാർഡ് പുഡിംഗ് കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ മറക്കാണ്ട് നിങ്ങൾ കേക്കിൽ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മളിത് സെറ്റ് ചെയ്യുന്നത് ഫ്രീസറിലാണ്. അപ്പോൾ ഷുഗർ സിറപ്പ് നല്ല രീതിയിൽ നമ്മൾ കേക്കിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കേക്ക് ഹാർഡായിട്ട് പോകത്തില്ല. ഒരു 4 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടാണ് ഞാനിപ്പം ഇത് എടുത്തിട്ടുള്ളത്. ഒരുപാട് ടൈം വെക്കണമെന്നില്ല, ഒരു 4 മണിക്കൂർ വെച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല തുടക്കം തന്നെ ഷുഗർ സിറപ്പ് വെച്ച് ഞാൻ വെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേക്ക്. അപ്പോൾ നിങ്ങൾ ഇത് വെക്കുമ്പം ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്തിട്ട് വേണം കേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ അത് ഹാർഡായിട്ട് പോകില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ദേ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിടുകയാണ്. അപ്പോൾ നമ്മൾ സ്പ്രിംഗ് പാൻ ഇല്ലാണ്ട് സാധാരണ പാനിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ പ്ലാസ്റ്റിക് റാപ്പിൽ നിങ്ങൾ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ആ റാപ്പ് ഇതുപോലെ പൊക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് പൊക്കി അതിൽ നിന്നും അങ്ങ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആ സ്പ്രിംഗ് പാൻ ഇല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യുക. അപ്പോൾ ഞാൻ ദേ നമ്മുടെ ചോക്ലേറ്റ് കൂടി ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് സാധാരണ രീതിയിൽ ഈ കേക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അതായത് ക്രീം അതിനകത്ത് സാധാരണ കട്ട് ചെയ്ത് അപ്ലൈ ചെയ്ത് അങ്ങനെ ചെയ്യുക കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പിന്നെ ഞാൻ ഇത് 2-3 ചെറി കൂടി വെച്ച് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വ്യൂ കൂടിയിട്ട് നോക്കാം. അപ്പോൾ അതെ, നമ്മുടെ പുഡിംഗ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആ ഷുഗർ സിറപ്പൊക്കെ നനച്ചുകൊണ്ട് തന്നെ വലിയ ഹാർഡൊന്നും ആയിട്ടില്ല നമ്മുടെ കേക്ക്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പുഡിംഗ് കേക്കാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടിയിട്ട് ഷെയർ ചെയ്യണം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കിഡിലൻ കേക്ക് റെസിപ്പി ആണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.